വേഷപ്പകർച്ചയില്ലാതെ കോവിഡിൽ തട്ടി വസ്ത്രാലങ്കാര മേഖലയിലുള്ളവർ പ്രതിസന്ധിയിലാണ്. ആഘോഷങ്ങൾക്ക് വൈറസ് താഴിട്ടതോടെ വറുതിയിലാണ് ഈ രംഗത്തെ ഭൂരിഭാഗം കലാകാരന്മാരും. പലവർണ്ണ വേഷവിധാനങ്ങൾ ഒരു കാലത്ത് കലാകാരന്മാർക്ക് കയ്യടി വാങ്ങിക്കൊടുത്തവ, എന്നാൽ ഇന്നിവയെല്ലാം ഗോഡൌണുകളിലെ ഇരുട്ടുമുറിയിലേക്ക് തള്ളപ്പെട്ടു. പലതിലും ചമയങ്ങൾ മാഞ്ഞു തുടങ്ങി. തുന്നിയെടുത്ത വസ്ത്രങ്ങൾ ചിതലെടുക്കാനും ആരംഭിച്ചു. വിധിയുടെ കനലാട്ടത്തിൽ വേഷപ്പകർച്ചയില്ലാത്തത് കേരളത്തിലെ വസ്ത്രാലങ്കാര മേഖലയ്ക്ക് മാത്രം. 50 വർഷത്തിലധികമായി ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന കലാകാരനും പത്തനംതിട്ട അടൂർ സ്വദേശിയുമായ രാമചന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെ. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു നേരത്തോണ്ടിരിക്കുന്ന പ്രസ്ഥാനമായിരുന്നു. ഇപ്പം ഏതാണ്ട് ഒരു മേക്കപ്പ് പഠിച്ചിറങ്ങിയവർ തന്നെ 10-50 പേരോളം ഉണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത് തന്നെ ഉണ്ട് 10-25 പേര്. അതുപോലെ തന്നെ ഇവരെല്ലാം കഷ്ടമായി കാരണം ഇവർക്ക് വേറെ തൊഴിലൊന്നും അറിയത്തില്ലല്ലോ. വളരെ പ്രയാസത്തിൽ കഴിയുക അവരെല്ലാവരും. പിന്നെ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഇപ്പോൾ കടവാട കൊടുക്കാൻ പൈസ ഇല്ല, അതുപോലെ തന്നെ ഈ കറണ്ട് ചാർജ് അടച്ചിട്ടില്ല. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പുരാണ വേഷവിധാനങ്ങൾ തേടി ആളുകൾ വരാത്തതും ഇവർക്ക് തിരിച്ചടിയായി. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിലം തൊടാതെ വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂത്ത് ഫെസ്റ്റിവൽ വരേണ്ട ഒരു സമയമാണ് ഇപ്പം. അത് ഇങ്ങനെ ഒരു വന്നപ്പോഴേ നമുക്ക് അതിൻ്റെതായ ഒരു വലിയ വിഷമമാണ്. ഒരു മനുഷ്യനെ വരുന്നതും ഇല്ല, നമ്മളെ വിളിക്കുന്നതും. ചെറുതും വലുതുമായ നിരവധി വസ്ത്രാലങ്കാര നിർമ്മാതാക്കൾ ഇതിൽ ഉൾപ്പെടും. പ്രതിസന്ധികൾക്കിടയിലും വസ്ത്രധാരണ രംഗം തിരികെ കളം പിടിക്കുമെന്നുമാണ് ഇവരുടെ പ്രതീക്ഷ. ഈ തുണിത്തരങ്ങളിലെ ഈ മിന്നിത്തിളങ്ങുന്ന ഈ നിറങ്ങൾ പോലെ ജീവിതത്തിലും നിറഭേദങ്ങൾ ഉണ്ടാകട്ടെന്നാണ് ഇവർ പ്രതീക്ഷ വെക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം കെബി ശ്യാമപ്രസാദ്, കൈലി ന്യൂസ്. കലാരംഗത്തെ ഇങ്ങനെ എത്രയെത്ര മേഖലകളിലാണ് ആളുകൾ പട്ടിണിയിലേക്ക് പോകുന്നത്? കോവിഡ് എന്ന മഹാമാരി അവരെ തള്ളിവിട്ട ദുരിതം എത്രത്തോളം വലുതാണ്? അത്തരത്തിൽ അതിൽ വളരെ ചെറിയ ഒരു കാര്യം മാത്രമാണ്, വളരെ എന്താ 100 കണക്കിന് പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇന്ന് ശ്യാം ഈ റിപ്പോർട്ടിലൂടെ നൽകുന്നത്.